ആദിയിൽ വിശ്വം മെനഞ്ഞു മുതൽ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു പ്രാവായി അഗ്നിയായി തന്നാത്മവർഷം. ഹല്ലേലൂയ്യ സ്തോത്ര ഗീതിയാ എല്ലാരും വാഴ്ത്തുന്നൊരു ത്വൈകനാഥം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലോകമെങ്ങും ഇപ്പോൾ ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകരായി ടിവിയുടെ മുമ്പിലിരുന്ന് ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയംഗമായ സ്വാഗതം. ഒരു മാതൃക കത്തോലിക്ക കുടുംബത്തിന് വേണ്ട എല്ലാ ഗുണങ്ങളും ഒത്തിടങ്ങിയ കുടുംബമാണ് ലിസ്യുവിലെ വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ കുടുംബം. 2015 ഒക്ടോബർ 5 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ വത്തിക്കാനിൽ നടന്ന കുടുംബ സിനഡിനു മധ്യേ 18 തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കൊച്ചു ത്രേസ്യായുടെ മാതാപിതാക്കളായ ലൂയി മാർട്ടിനെയും സെലിൻ ഗൊരിനെയും വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടു. കൊച്ചു ത്രേസ്യായുടെ അപ്പൻ ലൂയി മാർട്ടിൻ ചെറുപ്പത്തിൽ ഒരു വൈദികനാകാൻ കൊതിച്ച യുവാവായിരുന്നു. വൈദികനാകുന്നതിനു വേണ്ടി സെമിനാരി സെലക്ഷൻ എത്തി. മെത്രാൻ അച്ഛൻ്റെ ഇൻ്റർവ്യൂയിൽ ലൂയി മാർട്ടിന് ന്യായമായ വിധത്തിലുള്ള ലാറ്റിൻ ഭാഷ പരിജ്ഞാനമില്ലായിരുന്നു. അതുകൊണ്ട് ഈ ബാലനോട് പറഞ്ഞു, മോനെ, നീ വീട്ടിൽ പോയി മാതാപിതാക്കളോടൊപ്പം ജീവിച്ച് നല്ലൊരു കുടുംബജീവിതം നയിച്ച് വിശുദ്ധനാകണം. വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ അമ്മ സെലിൻ ഗൊരിൻ ചെറുപ്പത്തിൽ ഒരു കന്യാസ്ത്രീയാകാൻ കൊതിച്ചവളാണ്. മഠത്തിൽ ചേർന്ന് കന്യാസ്ത്രീയാകുന്നതിനുള്ള ആഗ്രഹത്തോടുകൂടി മഠാധിപയുടെ അടുക്കലെത്തി തൻ്റെ ആഗ്രഹം പറഞ്ഞു. അവൾക്ക് ന്യായമായ വിധത്തിലുള്ള ആരോഗ്യം ഇല്ലാതിരുന്നതുകൊണ്ട് അവളോട് പറഞ്ഞു, നീ വീട്ടിൽ പോയി മാതാപിതാക്കളോടൊപ്പം ജീവിച്ച് നല്ലൊരു കുടുംബജീവിതം നയിച്ച് വിശുദ്ധയാകണം. ഈ രണ്ടുപേരും അവരവരുടെ വീടുകളിലെത്തി മാതാപിതാക്കളോടൊപ്പം ജീവിച്ച് കഴിയവേ ദൈവത്തിൻ്റെ കാരുണ്യത്താൽ മാതാപിതാക്കൾ വഴി ലൂയി മാർട്ടിനും സെലിൻ ഗൊരിനും തമ്മിലുള്ള വിവാഹം നടന്നു. അവരുടെ ദാമ്പത്യത്തിൽ 9 മക്കൾ പിറന്നു. 4 മക്കൾ അകാലത്തിൽ മൃതിയടഞ്ഞു. ശേഷിച്ച 5 മക്കൾ, 5 പെമ്മക്കൾ
ഈ അഞ്ചു മക്കളെയും മാതാപിതാക്കൾ വളരെ വാത്സല്യത്തോടെ മാതൃകാപരമായിട്ട് വളർത്തുവാൻ ശ്രദ്ധിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇളയവളായ വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് 4 വയസ്സ് പ്രായമുള്ളപ്പോൾ അമ്മ സെലിൻഗൊരിൻ മരണപ്പെട്ടു. മരണത്തിന് തൊട്ട് മുമ്പ് അവൾ ഈ 5 പൊമ്മക്കളെയും കിടക്കുന്ന കട്ടിലിന് ചുറ്റുമിരുത്തി. എന്നിട്ട് ആ മക്കളോട് വളരെ ഹൃദയംഗമായി പറഞ്ഞു, മക്കളെ, ഒരമ്മ എന്ന നിലയ്ക്ക് നിങ്ങളെ വിശുദ്ധരായി വളർത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ചുമതല. ഞാൻ എനിക്ക് സാധിക്കാവുന്നിടത്തോളം നിങ്ങളെ അങ്ങനെ വളർത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ 5 പെമ്മക്കളെയും വിശുദ്ധരായി വളർത്തുന്നതിനുള്ള ചിട്ടകളും നിഷ്ഠകളും ഈ മാതാപിതാക്കൾ പുലർത്തിയിരുന്നു. ഈ സന്ദർഭത്തിൽ വിശുദ്ധ അൽഫോൺസാമ്മയുടെ കുഞ്ഞുനാളെക്കുറിച്ച് ഓർക്കുന്നത് സന്ദർഭോചിതമായിരിക്കും. ജനിച്ച് 3 മാസമായപ്പോൾ അൽഫോൺസാമ്മയ്ക്ക് പെറ്റമ്മ നഷ്ടപ്പെട്ടു. പിന്നെ ഈ കുഞ്ഞിനെ വളർത്തിയത് മാതൃസഹോദരി പേരമ്മ മുട്ടുചിറ അന്നമ്മയാണ്. ഈ കുഞ്ഞിനെ വളർത്തുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സമയത്ത് ആ അമ്മ സ്വയം ഒരു തീരുമാനമെടുത്തു. പെറ്റമ്മ ഇല്ലാത്തതിൻ്റെ പേരിൽ എൻ്റെ കുഞ്ഞിന് ഒരു കുറവും വരുവാൻ പാടില്ല. വളർന്നു വരുമ്പോൾ ആരും അവളെക്കുറിച്ച് ഒരു കുറ്റവും പറയുവാൻ ഇടവരാൻ പാടില്ല. സ്വഭാവ ദൂഷ്യത്താൽ ആരും അവളെ മാറ്റി നിർത്തുവാൻ ഇടവരരുത്. മാതാപിതാക്കളുടെ സ്വപ്നം മക്കളുടെ വിശുദ്ധിയായിരിക്കണം. ഭൗതിക ഭദ്രത മാത്രം ഉറപ്പുവരുത്തിയാൽ പോരല്ലോ. സുഭാഷിതങ്ങളുടെ പുസ്തകം 31:10 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഉത്തമയായ ഭാര്യയ്ക്ക് വേണ്ട ഗുണഗണങ്ങളെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 18-ാം വാക്യത്തിൽ പറയുന്നത്, രാത്രിയിൽ അവളുടെ വിളക്ക് അണഞ്ഞു പോകുന്നില്ല. ഏത് പ്രതിസന്ധിയിലും ഉത്തമയായ ഭാര്യ വെളിച്ചം കെടാതെ സൂക്ഷിക്കും. ഒരു ഭാര്യ എന്ന നിലയ്ക്ക്, ഒരു അമ്മയെന്ന നിലയ്ക്ക്, ഒരു കുടുംബനാഥ എന്ന നിലയ്ക്ക് താൻ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വങ്ങളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ പാരാപ്തങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നഷ്ടപ്പെടുത്താതെ ഈ അമ്മ സ്വന്തമാക്കും, മാതൃകാപരമായി ജീവിക്കും. അതാണ് സെലിൻഗൊരിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെലിൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ 7-ാം വർഷം അവൾക്ക് ക്യാൻസർ രോഗം പിടിപെട്ടു. വേദന സഹിച്ച് അവൾ ജീവിച്ചു. വേദനയുടെ പ്രയാസമൊന്നും പുറത്തു കാണിക്കാതെ മക്കളെ സന്തോഷവും വാത്സല്യവും നൽകി അമ്മ വളർത്തി. ഭർത്താവിന് വേണ്ട തൻ്റെ ഉത്തരവാദിത്വവും തൻ്റെ ധർമ്മങ്ങളും നിർവഹിക്കുന്നതിൽ അവൾ ശ്രദ്ധിച്ചു. കുടുംബത്തെ പുലർത്തുന്നതിന് ഭർത്താവ് കഠിനാധ്വാനം ചെയ്ത് സമ്പാദിക്കുന്നതിൽ എൻ്റെ പങ്ക് സഹായം എന്ന രീതിയിൽ അവൾ കിട്ടുന്ന സമയം തയ്യൽ ജോലിയും ചെയ്ത് അല്പം വരുമാനം സ്വന്തമാക്കിയിരുന്നു. അങ്ങനെ ക്യാൻസർ എന്ന മാരക രോഗത്താലുള്ള വേദന, പാരാപ്തം നിറഞ്ഞ മക്കളെ വളർത്തൽ, കുടുംബത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം നിർവഹിച്ചതിന് ശേഷം
കുടുംബത്തിൻ്റെ വരുമാനത്തിന് വേണ്ടി ഒരു ചെറിയ തൊഴിലും കൂടെ ചെയ്തുകൊണ്ടാണ് ഈ അമ്മ ജീവിച്ചത്. മക്കളെക്കുറിച്ചുള്ള ആദിയിൽ മക്കളെ താൻ ദീർഘായുസായിട്ടിരുന്നാലല്ലേ വളർത്തി നല്ല നിലയിൽ എത്തിക്കാൻ സാധിക്കൂ, പ്രത്യേകിച്ച് അഞ്ച് പെൺമക്കൾ. അതുകൊണ്ട് രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുവാൻ ഭർത്താവിൻ്റെ അനുവാദത്തോടെ മൂത്ത മൂന്ന് മക്കളെയും കൂട്ടി ഈ അമ്മ ലൂർദിൽ പോയി. അവിടെ അത്ഭുത ഉറവയിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ രോഗികളെ മുക്കുമ്പോൾ രോഗശാന്തി ലഭിക്കുക സാധാരണമാണ്. ഓരോ ദിവസവും ഉറവ് വെള്ളത്തിൽ മുങ്ങി പുറത്തു വരുന്ന അമ്മയോട് പുറത്ത് കാത്തു നിൽക്കുന്ന മൂന്ന് മക്കളും ഒന്നിച്ചു തന്നെ ചോദിക്കും, അമ്മയെ സൗഖ്യമായോ സുഖമായോ എന്ന്. അമ്മ മക്കളോട് പറയും, ഇല്ല മക്കളെ, സാരമില്ല. അങ്ങനെ മൂന്ന് ദിവസവും തുടർച്ചയായി നീരുറവയിൽ മുങ്ങുകയും അതേസമയം രോഗശാന്തിയില്ലാതെ പുറത്തു വരികയും ചെയ്തു. മക്കളോട് അമ്മ പറയും, സാരമില്ല, ദൈവത്തിന് ഇതാണ് ഇഷ്ടമെങ്കിൽ അതുതന്നെ നടക്കട്ടെ. ദൈവത്തോട് പരാതിയോ പരിശുദ്ധ കന്യകാ മറിയത്തോട് പിണക്കമോ ഈ അമ്മ കാട്ടിയില്ല. തൻ്റെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തൻ്റെ ഭർത്താവിനോട് വീട്ടിലെത്തിയാൽ എന്തു പറയും? ഇളയ രണ്ട് കൊഞ്ഞു മക്കളും അമ്മ സുഖമായി തിരിച്ചു പറ്റും എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. അവരുടെ മുഖത്ത് നോക്കി താൻ എന്തു പറയും? പക്ഷേ ഈ അമ്മയ്ക്ക് ഒരു പരാതിയോ നൈരാശ്യമോ ഉണ്ടായില്ല. ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് തൻ്റെ വേദനയെല്ലാം സഹിച്ച് ഉത്തമമായ ഒരു കുടുംബജീവിതം നയിക്കുന്ന തീരുമാനത്തോടുകൂടെ പരിശുദ്ധ കന്യകാ മറിയത്തിൽ നിന്ന് അതിനുള്ള കൂടുതൽ മധ്യസ്ഥവും സ്വന്തമാക്കിക്കൊണ്ടാണ് ലൂർദിൽ നിന്ന് ലിസുവിലേക്ക് സെലിൻഗ്വരിൻ യാത്രയാകുന്നത്. ലൂർദിൽ നിന്ന് തിരിച്ചു വീട്ടിലെത്തിയ ഈ അമ്മയെ അടുത്ത പരിചരണങ്ങളും ശുശ്രൂഷയും നൽകിയത് വീട്ടില് ഏറ്റവും അവസാനമായി ഗവൺമെന്റിൽ ചേർന്ന സിസ്റ്റർ സെലിനായിരുന്നു. ഇതിനിടയിൽ ഒന്ന് പറയട്ടെ, ഈ മാതാപിതാക്കളുടെ അഞ്ച് പെൺമക്കളും ഇതിനകം തന്നെ ഗവൺമെന്റിൽ ചേർന്നിരുന്നു കന്യാസ്ത്രീമാരാകുന്നതിന് വേണ്ടി. ഒരു ദിവസം അമ്മ പാരപശ്യത്തോടെ വേദനയോടുകൂടെ കരയുന്നത് കണ്ടിട്ട് മകൾ സെലിൻ ചോദിച്ചു, അമ്മേ, അമ്മയ്ക്ക് സഹിക്കാവുന്നതിലേറെ വേദനയാണല്ലേ, അത്രയ്ക്ക് അമ്മയ്ക്ക് വേദനയാണോ? അപ്പോൾ അമ്മ പറഞ്ഞു, മോളെ, രോഗത്താലുള്ള വേദന കൊണ്ടല്ല ഞാൻ ഈ കരയുന്നത്. ഇന്നെനിക്ക് ദിവ്യബലിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള വേദനയാണ് എനിക്ക് ഇപ്പോൾ ഉണ്ടാകുന്നത്. കൊച്ചു ത്രേസ്യയായ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വത്തിക്കാനിൽ നാമകരണത്തിനുള്ള അന്വേഷണ കോടതിയിൽ നാല് സഹോദരിമാരെയും വരുത്തി കാര്യങ്ങൾ തിരക്കുമ്പോൾ അവർ ഏകയോഗമായി പറഞ്ഞു, അമ്മ ഞങ്ങളെ അമിതമായി ലാളിച്ചിട്ടില്ല, ലളിതമായ ജീവിതം നയിക്കുവാൻ അമ്മ പഠിപ്പിച്ചു, വിശുദ്ധി വിട്ട് വ്യതിചലിക്കുവാൻ അനുവദിച്ചിട്ടില്ല. ആത്മാഭിമാനത്തോടെ ആ മക്കൾ അവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് പല അമ്മമാരും മക്കളെ ആർഭാടം, ധൂർത്ത്, പൊങ്ങച്ചം തുടങ്ങിയ ആഭരണങ്ങൾ അണിയിച്ച് വളർത്തുവാനാണ് ഇഷ്ടപ്പെടുന്നത്. പ്രഭാഷകന്മാരുടെ പുസ്തകം 30:9 മക്കളെ അമിതമായി ലാളിച്ചാൽ അവർ നിങ്ങളെ ഭയപ്പെടുത്തും, ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ഇന്ന്
വൃത്തസദനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടുവരുന്നു. എത്രയോ അമിതമായ രീതിയിൽ മക്കൾ വൃദ്ധരായ മാതാപിതാക്കളെ ദാരുണമായ വിധത്തിൽ അവഗണിക്കുന്നു. അതിനുള്ള ഒരു പ്രധാന കാരണം, വന്ന വഴി മക്കളെ പഠിപ്പിക്കാതെ പ്രായത്തിനനുസരിച്ച് പാരാപ്തങ്ങളും ബുദ്ധിമുട്ടുകളും മക്കളെ അറിയിക്കാതെ വളർത്തുമ്പോൾ അവർ ദൂർത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും പിറകെ പോവുകയും അവർക്ക് മൂല്യബോധം നഷ്ടപ്പെടുകയും ഗുരുത്വമില്ലായ്മയും മാതാപിതാക്കളോടുള്ള ന്യായമായ രീതിയിലുള്ള പരിചരണം നൽകുന്നതിലും അവരെ പ്രായമാകുമ്പോൾ പരിചരിക്കുന്നതിലും അവർക്ക് മനസ്സുണ്ടാകുന്നില്ല. ചെറുപ്രായത്തിലേ തന്നെ അവരെ ഇതെല്ലാം ബോധ്യപ്പെടുത്തി മാതൃക നൽകി വളർത്തേണ്ടതാണ്. വിശുദ്ധ മരിയ ഗൊരേത്തി 13 വയസ്സിൽ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നവളാണ്. മരിയ ഗൊരേത്തിയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചുകൂടിയ വൻപിച്ച ജനാവലിയുടെ കൂട്ടത്തിൽ മരിയ ഗൊരേത്തിയുടെ അമ്മ അസൂന്ത മേരിയും പങ്കെടുത്തിരുന്നു. ആ വലിയ തിരുക്കർമ്മങ്ങൾ, ആ മഹനീയമായ തിരുക്കർമ്മങ്ങൾ അവസാനിച്ച ശേഷം പൊതുജനം പിരിഞ്ഞു പോകുമ്പോൾ പത്രക്കാർ മരിയ ഗൊരേത്തിയുടെ അമ്മയുടെ അടുക്കലെത്തി. എന്നിട്ട് അവർ പറഞ്ഞു, 13 വയസ്സിൽ വിശുദ്ധയായി ലോകത്തിലെ എല്ലാ ദൈവാലയങ്ങളിലും അൾത്താരയിൽ വണങ്ങുവാൻ യോഗ്യത ലഭ്യമായ ആ മകൾക്ക് ജന്മം നൽകിയ അമ്മ ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ബഹുമതി അർഹിക്കുന്നവളാണ്. അമ്മയാണ് ഇന്നത്തെ താരം. അമ്മയ്ക്ക് ലോകത്തോട് എന്താണ് പറയുവാനുള്ളത്? അസുന്ദ മേരി വളരെ വിനയത്തോടുകൂടെ അവരോട് പറഞ്ഞു, ഞാൻ ഒരു പാവപ്പെട്ട സ്ത്രീയാണ്, ലോകത്തോട് പറയുവാനുള്ള യോഗ്യത എനിക്കില്ല, അതിനുള്ള കഴിവോ അറിവോ ഇല്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന്. മക്കളെ വിശുദ്ധരായി വളർത്തുന്നതിന് എനിക്കറിയാമായിരുന്നു. പാപം ചെയ്യുന്നതിനേക്കാൾ മരണമാണ് നല്ലതെന്ന് ഓർമ്മപ്പെടുത്തിയാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് എന്നും. പ്രിയമുള്ളവരെ, വിശുദ്ധിയിലേക്ക് വളർത്തുവാനാണ് മാതാപിതാക്കൾക്ക് ദൈവം മക്കളെ നൽകുന്നത്. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ അപ്പൻ ലൂയി മാർട്ടിൻ ഒരു മാതൃകാ പിതാവായിരുന്നു. കൊച്ചു ത്രേസ്യയുടെ സ്വയംകൃത ചരിത്രമായ നവമാലികയിൽ പറയുന്നത്, അപ്പൻ എല്ലാ കാര്യത്തിലും എന്നും ഒന്നാം സ്ഥാനം നൽകിയിരുന്നത് ദൈവത്തിനാണ്. എൻ്റെ അപ്പനെ കാണുമ്പോൾ സ്വർഗത്തിലെ അപ്പനെ ഓർമ്മ വരും. അപ്പൻ്റെ പ്രാർത്ഥന കാണുമ്പോൾ വിശുദ്ധർ എങ്ങനെയാണ് ഈ ലോകത്ത് പ്രാർത്ഥിച്ചിരുന്നത് എന്ന് എനിക്ക് മനസ്സിലാകും. ചെറുപ്പത്തിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ട ഈ 5 പെമ്മക്കളെയും വളർത്തിയത് അപ്പനാണ്. അപ്പൻ കുടുംബത്തിൽ ഈ മക്കളെ നല്ല ചിട്ടയോടെ ക്രമത്തോടെ ആണ് വളർത്തിയത്. അതിന് വീട്ടിൽ ചില ചിട്ടകളും നിഷ്ഠകളും ക്രമപ്പെടുത്തിയിരുന്നു. രാവിലെ പ്രഭാത പ്രാർത്ഥന, നിത്യവും ദേവാലയത്തിൽ പങ്കെടുക്കൽ, കുടുംബ പ്രാർത്ഥന മുടക്കം കൂടാതെ നടത്തുന്നത്, ഉത്തരവാദിത്വങ്ങളിലുള്ള വിശ്വസ്തത, പരസ്നേഹ പ്രവൃത്തികൾ ചെയ്യുന്നതിലുള്ള താല്പര്യം, മതപരമായ കാര്യങ്ങളിലുള്ള ശ്രദ്ധ, ഇതെല്ലാം മക്കളായ ഞങ്ങൾക്ക്
സ്വഭാവ രൂപീകരണത്തിന് സഹായിച്ചു എന്ന് ഈ മക്കൾ തുടർന്നുള്ള ജീവിതത്തിൽ ഏറ്റുപറയുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലോകപ്രസിദ്ധമായ അങ്ങേക്ക് സ്തുതി എന്ന ചാക്രികാ ലേഖനത്തില് 6:213 ഖണ്ഡികയിൽ പറയുന്നുണ്ടല്ലോ, വ്യക്തിത്വ രൂപീകരണത്തിന്റെ പ്രഥമ പാഠശാലയാണ് കുടുംബം. വിശുദ്ധ കൊച്ചു ത്രേസ്യ തന്റെ സ്വയം കൃത ചരിത്രമായ നവമാലികയിൽ പറയുന്നത്, ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ എനിക്ക് ചെയ്യുന്നതിന് സാധിച്ചത് എന്റെ മാതാപിതാക്കൾ ജീവിച്ച രീതി കണ്ടിട്ടാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ പഠിച്ചത് ഇതെല്ലാം മാതാപിതാക്കളിൽ നിന്നാണ്. എന്റെ മാതാപിതാക്കൾ ഭൂമിക്ക് ചേർന്നവരായിട്ടല്ല, സ്വർഗത്തിന് യോജിച്ചവരായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ചത് എന്നാണ് അവൾ പറയുക. അമ്മയില്ലാത്ത 5 പെമ്മക്കളെയും അപ്പൻ മാതൃകാപരമായി വളർത്തി. ചെറിയൊരു വാച്ച് റിപ്പയർ കടയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം ഉപയോഗിച്ച് ചെലവ് ചുരുക്കി അപ്പൻ ഈ മക്കളെ വളർത്തി. ലൂയി മാർട്ടിൻ ഒരിക്കൽ പറഞ്ഞു, എന്റെ 5 കുട്ടികളുടെ ഇടയിൽ ഞാനൊരു വലിയ കുട്ടിയാണ്. ആ അപ്പനെ കുറിച്ചാണ് പ്രിയമുള്ളവരെ മക്കൾ പറയുന്നത്, അപ്പന്റെ സാമീപ്യം സ്വർഗത്തിലെ അപ്പനെ ഓർമ്മപ്പെടുത്തുന്നുവെന്ന്. വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയുന്നു, പള്ളിയിൽ കുർബാന മധ്യേ അച്ഛൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ എൻ്റെ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കും. അപ്പൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നതും മുഖം പ്രസന്നമായിരിക്കുന്നതുമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മുഖം സ്വർഗീയ അനുഭൂതി കൊണ്ട് പ്രതിഫലനം നിറഞ്ഞു നിന്നിരുന്നു. ഏറ്റവും നിസാര തെറ്റുപോലും ശ്രദ്ധയോടെ തിരുത്തി തന്നിട്ടുണ്ടെന്ന് ഈ കൊച്ചു ത്രേസ്യ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പന്റെ അരുമയായിരുന്ന കൊച്ചുറാണിക്കും ചെറിയ തെറ്റിനു പോലും തിരുത്തലുകൾ കിട്ടിയിട്ടുണ്ട്. അവരുടെ ഈ പരിശീലനം മക്കൾ വിശുദ്ധരായി ജീവിക്കണം എന്നുള്ളതായിരുന്നു. വാർദ്ധക്യത്തിന്റെ ആലസ്യത്തിലും രോഗപീഡകളുടെ മധ്യത്തിലും ഇടവിടാതെ ലൂയി മാർട്ടിൻ പ്രാർത്ഥിച്ചിരുന്നത്, കർത്താവേ, എല്ലാം നിന്റെ മഹത്വത്തിനായി സമർപ്പിക്കുന്നു. കർത്താവേ, എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി സമർപ്പിക്കുന്നു. അദ്ദേഹം മരണക്കിടക്കയിൽ വെച്ച് പറഞ്ഞു, എൻ്റെ 5 മക്കളെയും ദൈവം കന്യാസ്ത്രീകളാകാൻ വിളിച്ചതോടുകൂടി ഞാൻ കൂടുതൽ ഭാഗ്യവാനാണ്. തൻ്റെ 5 മക്കളെയും ദൈവവിളി സ്വീകരിച്ചുകൊണ്ട് കർത്തൃശുശ്രൂഷയ്ക്കായി അയക്കുവാൻ ഈ അപ്പന് ഒരു മടിയും ഉണ്ടായില്ല. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, ദൈവവിളിയുള്ള കുടുംബത്തെ ദൈവം ബഹുമാനിക്കുന്നു. മാതാപിതാക്കളും മക്കളും ഒന്നിച്ച് വിശുദ്ധരായിത്തീരുന്ന കുടുംബം എത്രയോ ധന്യം. എല്ലാ കുടുംബങ്ങൾക്കും ലിസുവിലെ കൊച്ചു ത്രേസ്യയുടെ കുടുംബം മാതൃകയാണ്. മനസ്സുണ്ടെങ്കിൽ കുടുംബത്തിലെ എല്ലാവർക്കും വിശുദ്ധരാകാമെന്ന് ഇതിലൂടെ തെളിയുകയാണ്. നസ്രത്തിലെ ഉണ്ണീശോയുടെ കുടുംബവും ലിസ്യുവിലെ കൊച്ചു ത്രേസ്യയുടെ കുടുംബവും നമ്മുടെ കുടുംബങ്ങൾക്ക് മാതൃകയും അനുഗ്രഹവുമാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകത്തിൽ പരിപൂർണമായ ഒരു കുടുംബമോ പരിപൂർണരായ മാതാപിതാക്കളോ മക്കളോ ഇല്ല എന്നും ഈ അപൂർണതകൾ ഉൾക്കൊണ്ട് സ്നേഹത്തിൻ്റെ ആനന്ദത്തിലേക്ക് എത്തുമ്പോൾ ആ കുടുംബാംഗങ്ങളെല്ലാവരും വിശുദ്ധരായി മാറുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയോട് പൂർണ്ണമായി സഹകരിച്ച് കുടുംബ ജീവിതത്തിൽ അടങ്ങിയിരിക്കുന്ന അനിവാര്യമായ കുരിശുകളെ തള്ളിക്കളയാതെ പഴിക്കാതെ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ് കുടുംബജീവിതം വിശുദ്ധമാകുന്നത്, കുടുംബാംഗങ്ങൾ വിശുദ്ധരാകുന്നത്.
അതിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലവനായ ദൈവമേ, അങ്ങയെപ്പോലെ വിശുദ്ധിയിലേക്കാണല്ലോ ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഈ ലോകത്ത് ജീവിക്കുമ്പോഴും വിശുദ്ധരായി ജീവിക്കുവാനും അവസാനം അങ്ങിലേക്ക് എത്തിച്ചേരുവാനും അവസരങ്ങളും അനുഗ്രഹങ്ങളും സമർത്ഥമായി നൽകിയാണ് ഞങ്ങളെ അങ്ങ് വളർത്തുന്നത്. അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് അതിനനുസൃതമായ നല്ലൊരു ജീവിതം നയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴിയെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ഒഴുകി ധരയിൽ നീളെ നീളെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം, ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം.